ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് സിയാദ് അൽസബ. 2020 വർഷം തുടക്കം മുതലേ വളരെ മികച്ച റെസ്പോൺസ് തരുന്ന സിനിമകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചാം പാതിര, വരനെ ആവശ്യമുണ്ട് തുടങ്ങിയ എല്ലാ സിനിമകളും വളരെയധികം നല്ല ഒരു എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ട്, വളരെയധികം എൻ്റർടൈനിങ് ആണ്. ആ കൂട്ടത്തിൽ 2020, അതായത് ഇന്ന് February 20 റിലീസായിരിക്കുന്ന ഫഹദ് ഫാസിലും നസ്രിയയും കൂടെ അഭിനയിച്ചിരിക്കുന്ന ട്രാൻസ് മൂവി. കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം, സ്റ്റേ ട്യൂൺഡ്. ഒരു രക്ഷയില്ലാതെ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ് ഫഹദ് ഫാസിലും നസ്രിയയും വിനായകനും ദിലീഷ് പോത്തനും ഗൗതം മേനോനും ശ്രീനാഥ് ബാസിലും എല്ലാവരും തന്നെ. എടുത്തു പറയേണ്ടത് വിനായകന്റെ അഭിനയവും അതുപോലെ തന്നെ ഫഹദിക്കയുടെ അഭിനയമാണ്. ഫഹദ് ഫാസിൽ എന്ന നടൻ തന്റെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നുകൂടിയാണ് ഇത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ജോക്കറിൽ കണ്ടിരിക്കുന്ന ജാക്കൻ ഫിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ലേ, അതുമായിട്ട് ഈ മൂവി കമ്പയർ ചെയ്യുന്നതല്ല ഒരിക്കലുമല്ല. രണ്ടും രണ്ട് തലത്തിലുള്ള മൂവിയാണ്, രണ്ട് രീതിയിൽ കഥ പറയുന്ന മൂവിയാണ്. എങ്കിൽ കൂടിയും ഫഹദ് ഫാസിലിൻ്റെ എനർജി ലെവൽ വളരെയധികം സൂപ്പറായിരുന്നു ഈ മൂവിയിൽ. നല്ലൊരു പ്ലോട്ടാണ് അൻവർ റഷീദിക്ക കഥ പറഞ്ഞിരിക്കുന്നത്. ഡയറക്ടറും പ്രൊഡ്യൂസറും അൻവർ റഷീദാണ്. അൻവർ റഷീദിക്ക കുറച്ച് കാലമായി പടം ഡയറക്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസറായി നിലനിൽക്കുകയായിരുന്നു. 2005 രാജമാണിക്യം സിനിമയാണ് അൻവർ റഷീദിക്ക ആദ്യമായി ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അന്നുകൊണ്ട് ഇങ്ങോട്ട് ഏതാനും വളരെ കുറച്ച് സിനിമകൾ ഡയറക്ട് ചെയ്തിട്ടുള്ളൂവെങ്കിലും നല്ല മികച്ച ഒരു റെസ്പോൺസ് വരുന്ന ഒരു ഡയറക്ടറാണ്, അദ്ദേഹം പ്രൊഡ്യൂസറും കൂടെയാണ്. 5 സുന്ദരികൾ എന്ന് പറയുന്ന സിനിമയാണ് ലാസ്റ്റായിട്ട് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2020 ട്രാൻസ് ഇറങ്ങിയിരിക്കുന്നത്. 2 വർഷം കൂടുതലായി ഇതിൻ്റെ ഫിലിമിംഗ് നടക്കുന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഇറങ്ങിയത് തന്നെ 1 വർഷം മുൻപാണ്. എന്നാലും മികച്ച ഒരു റെസ്പോൺസ് വരുന്നുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വളരെയധികം സൂപ്പറാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എടുത്തു പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നത് സുഷിൻ ശ്യാം, അതുപോലെ തന്നെ ജാക്സൺ വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേരാണ്. സുഷിൻ ശ്യാം നമുക്ക് അറിയാവുന്നതാണ്, ഇഷ്ടംപോലെ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ സിനിമകളും അദ്ദേഹമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് കൊടുക്കുന്നത്. അഞ്ചാം പാതിരയാണെങ്കിലും വൈറസ് ആണെങ്കിലും കുമ്പളകി നൈറ്റ്സ് അങ്ങനെ ഒരുപാട് ഭരതൻ എല്ലാ മൂവീസിലും ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഓൾമോസ്റ്റ് മിക്ക മൂവീസിലും സുഷിൻ ശ്യാം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ഓക്കെ, പടം അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് നമുക്ക് ഊഹിക്കാം. ഇതും അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എന്താ പറയുക, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിങ്ങും എല്ലാം അടിപൊളി അടിപൊളി. പ്രവീൺ പ്രഭാകർ എന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്ററാണ് മൂവി എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പറവയൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. പുള്ളി സപ്തമശ്രീ സംസ്കാരം മുതൽ എഡിറ്റിംഗ് ഉണ്ട്. നല്ലൊരു എഡിറ്ററാണ്, നല്ല സൂപ്പറായിട്ട് ചെയ്തു. സിനിമാറ്റോഗ്രഫിയെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അറിയാം, അമൽ നീരദാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ബിഗ് ബി അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാവുന്നതാണ്. 2004 ബ്ലാക്ക് എന്ന് പറഞ്ഞ മൂവിയാണ് ആദ്യമായിട്ട് ഡി ഒ പി ചെയ്തിരിക്കുന്നത്, സിനിമാറ്റോഗ്രഫി ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് വന്ന് സാഗർ ഇലിയാസ് ജാക്കി ചെയ്തു, ഈ യോഗിൻ്റെ പുസ്തകം ചെയ്തു, പിന്നീട് ഇപ്പോൾ ട്രാൻസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ ഡയറക്ടർ കൂടെയാണ്. നമുക്കറിയാം ബിഗ് ബി, പിന്നെ എന്താ പറയുക, സാഗർ ഇലിയാസ് ജാക്കി, അൻവർ, വരത്തൻ ഇതൊക്കെ ഡയറക്ഷനും ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കോംബോ ആണ് അൻവർ റഷീദ്, അമൽ നീരദ്, സുഷീൻ ശ്യാം, ഫഹദ് ഫാസിൽ, നസ്രിയ, ദിലീഷ് പോത്തൻ, ചെമ്പൻ വിനോദ്, ഗൗതം മേനോൻ, അദ്ദേഹമുണ്ട് ഡയറക്ടർ ഗൗതം മേനോൻ ഉണ്ട് നല്ലൊരു റോളിൽ, പിന്നെ വിനായകൻ, സൗബിൻ, ഷാഹിർ, ജിനു ജോസഫ്, അർജുന അശോക്, ശ്രിന്ദ, അങ്ങനെ നല്ലൊരു വലിയൊരു താരനിരയുണ്ട്. അതുപോലെ ട്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതായത് ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥ കൂടിയാണ് പറയുന്നത്. അതിൻ്റെ മീനിങ് പറയുമ്പോൾ മനസ്സിൻ്റെ ഒരു അവസ്ഥ കൂടെ പറഞ്ഞത് ഹാലുസിനേഷനൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു അവസ്ഥ, ഹൈപ്നോസിസിൻ്റെ പോലെ ഒരു സിറ്റുവേഷനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വിഷ്വലി ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട് ഈ ഒരു മൂവിയിൽ. അത് സിനിമാറ്റോഗ്രാഫറിൻ്റെ കഴിവാണ്, എഡിറ്ററിൻ്റെ കഴിവാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കഴിവാണ്, ഡയറക്ഷൻ്റെ കഴിവാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ റൈറ്റർ, ഈ മൂവി റൈറ്റർ വിൻസെൻ്റ് വടക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിബ്യൂട്ടൻ റൈറ്ററാണ് അദ്ദേഹം. എന്താ പറയുക, ബാക്ക് ഇനി 5 സുന്ദരികൾക്ക് മുമ്പ് ആ ടൈമിൽ ഒരു സ്റ്റോറി ആദ്യം എഴുതിയിട്ട് കൊണ്ടുവന്നിരുന്നു അൻവർ റഷീദിക്കായിട്ട്. പക്ഷേ അത് വർക്കൗട്ടായില്ല, പിന്നീട് എന്തൊക്കെ കാരണങ്ങളും നീണ്ടുപോയി. ഇപ്പോഴാണ് അതിൻ്റെ സമയമായിരിക്കുന്നത്. അപ്പോൾ ഇത് പക്ഷേ നല്ല സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെയധികം എന്താ പറയുക, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് അങ്ങനെയാണ്. കൂടുതൽ ഇൻഡെപ്ത് കഥയിലോട്ട് പോകുന്നതിന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ അറിയാം. നിങ്ങളെല്ലാവരും പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും ഞാൻ പറയാം, എൻ്റർടൈനിങ് ആണ്, മാസാണ്, ഒരുപാട് ചിന്തിപ്പിക്കാനുണ്ട്. എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസ് വളരെയധികം സൂപ്പറാണ്. എൻ്റെ റൈറ്റിംഗ് 4/5 റൈറ്റിംഗ് കൊടുക്കാം, കാരണം അത്ര നല്ല രീതിയിൽ
ഇത് സംഭവം ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ട് ഇറങ്ങുന്ന എല്ലാവരും നല്ലൊരു റെസ്പോൺസാണ് കൊടുക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ തിയേറ്ററിലിരിക്കുമ്പോഴും തിയേറ്ററിൽ ഓരോ സീൻസിൽ കൈയടിക്കുന്നതും ആൾക്കാരുടെ തിയേറ്റർ റെസ്പോൺസൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ മൂവി കാണാൻ പോയപ്പോൾ സീനിയർ ബാസരി അടുത്തുണ്ടായിരുന്നു, പുള്ളി ഉണ്ടായിരുന്നു ഒരു മൂന്നാല് എന്താ പറയുക സീറ്റ്സിൻ്റെ അപ്പുറം ഉണ്ടായിരുന്നു. ഇൻ്റർവെല്ലിനാണ് കണ്ടത്. ഇൻ്റർവെല്ലിന് കണ്ടപ്പോൾ ഞാൻ പോയി സംസാരിച്ചു, ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു സംസാരിച്ചു. എല്ലാവരും ഇതിൽ ചെയ്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി റോൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും ഒരു തരത്തിൽ എന്താ പറയുക എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സിനും ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും നാൾ കാത്തിരുന്നൊരു മൂവിയാണ്, അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് മൂവി തരുന്നുമുണ്ട്. എന്തായാലും പോയി കണ്ടു നോക്കുക, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണം ഈ മൂവി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ മൂവി. ഫാമിലിയായിട്ട് കാണാവുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു തോട്ടുണ്ട്, ഒരു എന്താ പറയുക ഒരു തോട്ടുണ്ട്, ഒരുപാട് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രചോദനം ചെയ്യുന്ന ഒരു തോട്ടാണിത്. അപ്പം അതിനെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ സംവിധാനം ചെയ്തു, നല്ല സ്ക്രിപ്റ്റിങ്ങും ചെയ്തു, നല്ല സൂപ്പർ വിഷ്വലൈസേഷനൊക്കെ കൊടുത്ത്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തു വന്നപ്പോൾ സംഭവം വേറെ ലെവലായി. ഫഹദ് കട അഭിനയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വളരെ നല്ല മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെയധികം സ്ട്രെയിൻ എടുത്ത് അല്ലെങ്കിൽ നല്ല എനർജി ലെവൽ കീപ്പ് ചെയ്തിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ നല്ല റെസ്പോൺസാണ്. ട്രെയിലറിനും പിന്നെ അതുപോലെ മൂന്ന് സോങ്സും ഔട്ടായിട്ടുണ്ടായിരുന്നു ഈ മൂവിയുടെ. അപ്പം ആ മൂന്ന് സോങ്സും പിന്നെ ട്രെയിലറും എല്ലാം കൂടെ നമുക്ക് ഒരു ഗ്ലിംസ് തരുന്നുണ്ട് മൂവിയുടെ. എന്നാലും ഈ പാട്ടുകളിലൊക്കെ ശരിക്കും ഒരേ ഒരു പാട്ട് ആക്ച്വലി എന്താ പറയുക എൻ ടു ഡയറക്റ്റ് കഥയാണ് കാണിക്കുന്നത്. പക്ഷെ ബാക്കി രണ്ട് പാട്ടുകളും അതിൻ്റെ ഒരു ഓവറോൾ ഒരു കഥയിലെ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു തീം അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് കഥയിൽ എങ്ങനെയാണ് മൂവിയിൽ എങ്ങനെയൊക്കെയാണ് അവർ കാണിക്കുന്നത് അതിൻ്റെ ഒരു ജസ്റ്റാണ് ശരിക്കും ആ പാട്ടുകളിലൊക്കെ ഉള്ളത്. ഒന്നൊരു മത്തായിച്ച എന്ന് പറഞ്ഞിട്ടുള്ള സൗബിൻ ചായറിനെ കാണിക്കുന്ന ഒരു പാട്ട്, ആക്ച്വലി മൂവിയിൽ അങ്ങനെയല്ല ആ പാട്ടുള്ളത്. അത് സസ്പെൻസും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് സ്പോയിലറൊന്നും അല്ല അത്. ബട്ട് ആ മൂവി ആ ക്യാരക്ടറിൻ്റെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അവർ കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നസ്രിയെ കാണിക്കുന്ന ഒരു പാട്ടുണ്ട് രാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള, അതും അതുപോലെ തന്നെയാണ് ആ ക്യാരക്ടറിനെ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാരക്ടറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സോങ് ആണ്. മൂവിയിൽ അങ്ങനെ പാട്ടുകളൊന്നും ഇല്ല ആക്ച്വലി, വളരെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ സൂപ്പർ 170 മിനിറ്റ്സ് ഉണ്ട് മൂവി. അത്ര നേരം അതായത് ഇൻ്റർവെൽ ആവുന്നതും അതിനുശേഷമുള്ളതും എവിടെയും ഒരു ലാഗ് വരുന്ന രീതിയൊന്നുമല്ല. വളരെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ അത് ചെയ്ത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ലാഗൊന്നും എവിടെയും തോന്നിയിട്ടൊന്നുമില്ല. എന്നിരുന്നു തന്നെ ഫസ്റ്റ് ആവസ് ഇൻ്റർവെല് വരെയുള്ള ഒരു എനർജി ഭയങ്കര ഹെവിയാണ്. അതിനുശേഷം ആ എനർജി തന്നെ കെ പി എ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതിന് മാക്സിമം ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ എല്ലാ കമ്പോണൻസും വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ് ഫസ്റ്റ് ഹാഫിൻ്റെ ഭയങ്കര എനർജി ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ സൂപ്പർ സൂപ്പർ മൂവി. എന്തായാലും നിങ്ങളിത് കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാലോ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇട്ടാലും നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പെട്ടെന്ന് പോയി കാണുക, എന്നിട്ട് ഇതിൻ്റെ നിങ്ങളുടെ റിവ്യൂ കമൻറ്റ് ചെയ്യുക. ഞാൻ കാത്തിരിക്കും. ബൈ.